കോഴിക്കോട്ട് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കോഴിക്കോട് കണ്ണൂർ, കോഴിക്കോട് തൃശൂർ, കോഴിക്കോട് തൊട്ടിൽപ്പാലം റൂട്ടുകളിലാണ് സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച പണിമുടക്കിയത്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിയത്. ജോലി ബഹിഷ്കരിക്കുക, അല്ലാണ്ട് ആരോടും ഒരു വെല്ലുവിളികളും കാര്യങ്ങളല്ല. അപ്പം ഞങ്ങൾ ഓണർമാർ പറഞ്ഞു വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞങ്ങൾക്കിത് പേടിച്ചിട്ട് അതുപോലെ ഇവിടെ 26 വയസ്സുള്ള ഒരു പയ്യൻ റിമാൻഡായി. അതുപോലെ തന്നെ കണ്ണൂർ തലശ്ശേരി ബസ്സിലോടുന്ന ഒരു കണ്ടക്ടർ 63 വയസ്സുള്ളൊരു ഏട്ടൻ അതുപോലെ തന്നെ റിമാൻഡ് അയക്കുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുക. ഒരു പെൺകുട്ടി ഇപ്പത്തോല് ബസ്സിലെ കണ്ടക്ടർമാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പോയിട്ട് സ്റ്റേഷനിൽ പോയിതാ ഇന്ന അവിടെ തൊണ്ടി എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോഴേക്ക് പിടിക്കാൻ നിന്നൊക്കെയാണെങ്കിൽ എങ്ങനെ ഇപ്പോൾ ജോലി എടുക്കാൻ പറ്റുമോ? പണിമുടക്കറിയാതെ ബസ് സ്റ്റാൻഡിലെത്തിയ നിരവധി യാത്രക്കാർ വലഞ്ഞു. നമുക്കും വീട്ടിൽ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ അമ്മാനമ്മ ഇവരൊക്കെ വീട്ടുകാരുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ നമുക്കും വീട്ടുകാരൊക്കെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇനി പണിക്ക് പോകണ്ട, കൊറോണയായിട്ട് 2 കൊല്ലം ബസ് അവിടെ ഉണ്ടെന്നില്ലേ, അപ്പം നമ്മൾ ജീവിച്ചില്ലേ, നിങ്ങൾ വേറെ പണിക്ക് വേണ്ടി ജീവിക്കുക. ഇത് എന്തിനാ ഇപ്പോൾ ഇത്ര പോകണമെന്നാണ്, ഇങ്ങനെ നാണം കെട്ട പണിക്ക് പോകണമെന്ന് ആലോചിക്കുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ വടകരയ്ക്ക് പോകണ ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിയുന്നത് ബസ്സില്ല എന്നുള്ളത്. യാത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത്. പെട്ടെന്നുള്ളൊരു പണിമുടക്ക്, ഒരു അറിയിപ്പും ഇല്ലാത്തൊരു പണിമുടക്കല്ലേ. ഞങ്ങളെ പോലെ യാത്ര അറിയിപ്പും ഇല്ലാതെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അറിയാതെ ഇറങ്ങുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതാണ്. മൂന്ന് ഓരോ അറിയിപ്പും കിട്ടിയിട്ടില്ല. വിഷമമുണ്ട്. മതിയായ അന്വേഷണം നടത്താതെയാണ് പോലീസ് ബസ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചാണ് ബസ് ജീവനക്കാരുടെ പ്രതിഷേധം.